Thoofaan, Thoofaan, iti minnalinnu tadayittavane Thoofaan, radhirasura sultana Thoofaan. അപ്പൊ അച്ചാമാരെ നിങ്ങൾ കേട്ടില്ല, നമ്മുടെ മച്ചാൻ ഫോട്ടോച്ചിയുടെ സ്വന്തം വിബിൻ സേവിയർ മാത്രമല്ല ഇപ്പൊ ഇന്ത്യയുടെ സ്വന്തം എന്ന് പറയാ. ചങ്ക് ചങ്ക് അത് മാറി കയറി വാള ഗിരീഷ് വെണ്ണല വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തോക്കുംപടി ബ്രിഡ്ജിലാണ്. കണ്ടതെ, ഞാനുണ്ട്, അനൂപ് ഉണ്ട്, നമ്മുടെ ആദ്യ വ്ളോഗർ ഉണ്ട്. അനൂപേ, നമ്മ ഇന്ന് എങ്ങോടാ പോണത്? ഇങ്ങ എങ്ങോടെ പോണെന്ന് വെച്ചാല് നമ്മ കേരളക്കരയെ മൊത്തം ഹരം കൊള്ളിച്ച KGF തൂഫാനാക്കിയ നമ്മുടെ ബിബിൻ സേവിയറിനെ കാണാൻ വേണ്ടിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മ അവിടെ ചെന്നിട്ട് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബിബിൻ സേവിയർ, അതായത് KGFനെ മലയാളത്തില് കിടിലം കൊള്ളിച്ച നമ്മുടെ ബിബിൻ സേവിയറിനെ കാണാൻ വേണം. അപ്പൊ നമുക്ക് നേരെ ബിബിൻ സേവിയറിന്റെ അടുത്തേക്ക് പോവാം. Just got to realize feel just the same. Yeah, look over there, he looks different, she looks different, not anymore. Puthiyoru udayathin thirigal kolutta arangil kalari kadaiyadu paada churigal parakkana kaligalum kaana va 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 nendilirikkum sangadamalla punthiriyaki maathira njangal ivaloru puliya kallan sina aaril undo oppudu konna don 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 kgfല അച്ചാമാരെ, നമ്മുടെ ഫോട്ടോച്ചിയില് ബാസ്റ്റിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ റോഡിന്റെ കിഴക്ക് വശത്തായിട്ട് നമ്മുടെ ബിഗ് ബിയില് ബിലാലിക്കയുടെ വീടാണ്ടാ ഈ കാണുന്നത്. വേറെ ലെവലാണ്. നമ്മുടെ മലപ്പുറം കോഴിക്കോട് എന്നുള്ള പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തലക്കിടുകയാണ്. വിബിൻ മച്ചാൻ ഇവിടെ ഇപ്പുണ്ട്. വിബിൻ മച്ചാനെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് വന്നേക്കണം. അപ്പോൾ വിബിൻ മച്ചാനോട് ചോദിച്ചു നമ്മുടെ ആ KGFലെ പാട്ടിന്റെ ആ വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ആസ്വദിക്കാം. അപ്പൊ മച്ചാനെ, നമുക്ക് അങ്ങോട്ടും കാണിയില്ല, മാറി ഇവിടെ ഭയങ്കര തിരക്കാണ്. ഓക്കെ വിബിൻ, അപ്പൊ എന്താണ് നമ്മുടെ KGF സിനിമയിൽ ആ തൂഫാൻ എന്ന് പറയുന്ന പാട്ട് പാടാനായിട്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? തൂഫാൻ, അപ്പൊ തൂഫാനിലേക്ക് വന്ന ആ ഒരു സംഭവം നമ്മുടെ ഓഡിയൻസിലേക്ക് ഞാൻ കുറെ റീച്ച് കഴിഞ്ഞു എങ്കിലും ഇനിയും പറയാം, എത്ര വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ തൂഫാനിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് നമ്മൾ കലാകാരന്മാർക്ക് ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണയൊക്കെ അതിജീവിച്ച് നമുക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കലാകാരന്മാരെയാണ്. തീർച്ചയായിട്ടും ബാക്കി എല്ലാ ഫീൽഡിലും ചെറുതായിട്ടെങ്കിലും ഒരു അനക്കം ഉണ്ടായി. എല്ലാ ഫീൽഡിലും ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാർപ്പന്റേഴ്സ് കൂട്ടാറുണ്ട്, മാർബിൾ പണി കൂട്ടാറുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വർക്കിന് പോകുമ്പോൾ നമ്മൾ ഓടിക്കും, രണ്ട പരിപാടിയൊന്നും ആയില്ലല്ലേ, ഇല്ല വച്ചാരേ. ആ അപ്പൊ അവര് പറയാ, ഓക്കേടാ പരിപാടാ, ഞാൻ പോട്ടെ, എവിടെ പണി, ഇന്ന സ്ഥലത്താണ്, ഓക്കെ എന്ന് പറഞ്ഞ് പോണേ. അപ്പൊ നമ്മൾ ദൈവമേ എല്ലാവർക്കും പണിയുണ്ട്, നമുക്ക് മാത്രം പണിയില്ല എന്നൊരു ഫീലിങ്ങനെ. പക്ഷേ അതിൽ ദൈവം വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തൂഫാൻ കൊണ്ടുവന്ന് തന്നു. വലുതെന്നും പറഞ്ഞാൽ പോരാ, അതിന്റെ മേളിൽ ഫുൾ ഓൺ ഫുൾ പവറിലാണ് ആ ഒരു ഒറ്റ തൂഫാൻ എന്ന് പറഞ്ഞ പാട്ടോട് കൂടി ലോകമെമ്പാടും അങ്ങോട്ട് വൈറലായേക്കണേ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് വേറെ എന്താണ് ആ തൂഫാനിലെ വിശേഷങ്ങൾ പറയാനുള്ളത്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് ഒരു ദിവസം ഞാൻ വീട്ടില് ഉച്ചക്ക് ഉറങ്ങണായിരുന്നു. അപ്പോൾ വീട്ടിലിറങ്ങിയപ്പോൾ എനിക്കൊരു ഫോളോ വന്നു, എൻ്റെ ഡിയർ ഫ്രണ്ട് അൻപ്രസാദ് എന്ന് പറയും, പുള്ളി മറ്റേ ജില്ലം ജില്ലകൾ എന്നൊക്കെ പറഞ്ഞ ജില്ലം ആ പാട്ട് പാടി പോലെ. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, എടാ വിപിനെ നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടിരിക്കാന്ന് പറഞ്ഞു. എടാ അതെ, നമുക്കൊരു പാട്ട് പാടാൻ വേണ്ടി പോകണം. അവർ പാടാലോ, അത് നമുക്ക് ഹൈദരാബാദ് പോകണം, ഞങ്ങൾ പാട്ട് പാടാൻ ഹൈദരാബാദ് പോകണം. ആ നമുക്ക് ഹൈദരാബാദ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു, ഇതൊരു ഡബ് മൂവിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു, നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പിടിക്കുന്നു. ഞാൻ പറഞ്ഞു മറ്റന്നാൾ ഉണ്ടാവില്ലേക്കാന്ന് പറഞ്ഞു. എന്താ എന്താണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് പരിവസം അത് പ്രോഗ്രാം ഇല്ലാണ്ട് പിടിച്ച ഒരു പ്രോഗ്രാം, അപ്പോൾ നമുക്കത് ഊരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ അതെ ഒരു പടമാണ്, നമ്മൾ എന്തായാലും നമ്മൾ ആദ്യം പിടിച്ചതിന് പോകണമല്ലോ. അപ്പോൾ കാര്യം നമ്മുടെ പേരൊക്കെ പറഞ്ഞു, അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. എന്നാൽ ശരിയടാ, ഞാനെന്നാ നീ നോക്ക്, നോക്കട്ടെ എന്നെ വിളിക്കുന്നു പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്യാൻ പോകലും ആ ഒരു സെക്കൻഡിൽ ഞാൻ പുള്ളി ചോദിച്ചു, ഇക്കാ ഏതാ പടം എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു മറ്റേ KGF എന്ന് പറഞ്ഞ പടം, KGF അതിൽ സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കിളി മൂന്നാല് കിളി ഇങ്ങനെ ഒപ്പം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്ക ഒരു മിനിറ്റ് എടാന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. എന്നാ പരിപാടി വിളിച്ച ആളാ എന്റെ കൂട്ടുകാരനോട് വിളിച്ചു, എടാ ഇങ്ങനെ സീനുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പൊ KGF വലിയ പടം ഉണ്ട്,
നീ പോയിക്കോന്ന് പറഞ്ഞു. നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ലെവലിലേക്കാണ് വിപിന് എത്തിയേക്കുന്നത്. കാരണം അങ്ങോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഈ കാരണം മാത്രം ഒന്നാം തരംഗത്തിൽ തന്നെ ഒരു പവറിൽ ഇങ്ങനെ കെ ജി എഫ് എന്തിറങ്ങും ആ ഒരു പ്രതീക്ഷയിലൊക്കെ മൊത്തത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് വിളിക്കൂട്ടി വന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി പറഞ്ഞപ്പോ നിന്നെ സുധാംശു എന്ന് പറഞ്ഞ സാറുണ്ട്, പുള്ളിയാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റിന്റെ സംഭാഷണം വരികളും പുള്ളിയായിരുന്നു, ഈ ഈ സെക്കൻഡിന്റെ വരികളാണ് പുള്ളി എഴുതിയത്. അപ്പൊ നിന്നെ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ സാറ് വിളിക്കണ്ട, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചതാന്ന് പറഞ്ഞു. പുള്ളി നമ്മൾ അങ്ങോട്ട് വിളിച്ചു, കാരണം നമ്മള് ചിലപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് വേറെയുള്ളവരുടെ സെറ്റാണ്. അപ്പൊ അതിന്റെ അത് നമ്മള് നമ്മളായിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താം. സാറിന് അങ്ങനെ വിപിനാണ്. ആ മോനെ എന്തിന്റെ കാര്യം അൻവർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഫോൺ റെഡി അല്ലെന്ന് വെച്ചു. ആ അപ്പൊ നിന്നെ അവിടെ ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ കമ്പനിയിൽ നിന്ന് വിളിക്കും, ഇന്ന് തന്നെ വിളിക്കും എന്ന് പറഞ്ഞ് ഫുള്ളി ഫോൺ കട്ട് ചെയ്തു. ഞാനപ്പോ ഫോൺ എന്റെ അടുത്ത് തന്നെ വെച്ചേക്കണെ, കാരണം പ്രൊഡ്യൂസറിന്റെ കമ്പനി വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ട് രാത്രിയായിട്ട് വിളി വരില്ല. അത് കൊഴപ്പില്ല, അവരങ്ങനെയാണ്, അവര് പെട്ടെന്നായിരിക്കും വിളിക്കണ. ചിലപ്പോ സീനാണ് അപ്പൊ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. രാവിലെ അവിടുന്ന് വിളി, ബാംഗ്ലൂർ നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആ വിപിൻ ഇസ് വിപിൻ, ഞാൻ പറഞ്ഞു യെസ് സാർ എന്ന് പറഞ്ഞു. ആ കോളിംഗ് ഫ്രം അംബാല കമ്പനി, അതിന്റെ പ്രൊഡ്യൂസർ കമ്പനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പ്ലീസ് സെൻഡ് യുവർ ഐ ഡി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റുള്ളിൽ, പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് ഇത് വന്നു, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു. ഞാൻ അപ്പൊ തന്നെ സാറിനെ വിളിച്ചു, ഇന്ന് വൈകുന്നേരം തന്നെ കയറണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പൊ തന്നെ വൈകുന്നേരം കയറി കൊച്ചി ടു മംഗലാപുരം, ബാംഗ്ലൂർ ടു മംഗലാപുരം. അപ്പൊ ഞങ്ങള് ഞാനും അൻവർക്ക് അവിടെ എത്തി. അങ്ങനെ പുള്ളിയുടെ അവിടെ നിന്ന് നമ്മുടെ മംഗലാപുരം എത്തുന്ന ഒരു 90 kilometers പിന്നെ പോണം. ഒരു വില്ലേജാണ് ബസ്സരൂർ എന്ന് പറയും. ബസ്സരൂർ അവിടെ മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറുടെ പേര് രവി ബസ്സരൂർ. പുള്ളിയുടെ അപ്പൊ മറ്റേ പാട്ടോടുമ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ദിവസം ഓരോ ഇതാണ്? അല്ലല്ല, നമ്മള് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാടുന്ന പാട്ടിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ വലിയൊരു സെറ്റ് ഇട്ടേക്കണം. ചെറിയൊരു കെ ജി എഫ് സെറ്റ് ഓൾറെഡി അവിടെ ഇട്ടേ, ഒരു വലിയൊരു ഗ്രൗണ്ട്, ഒരു ഒരു വയലിൽ ഒരു ഗ്രൗണ്ട് ആക്കി എടുത്തേക്കാൻ അവര് അവിടുത്തെ. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പറഞ്ഞു, കാരണം മൊത്തം വെടിയും പുകയും ഒരു ജീപ്പൊക്കെ ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയൊക്കെ ഇട്ടേക്കണം. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ പാടുന്ന സാധനം എടുക്കാൻ വേണ്ടി പുതിയൊരു ഇത് കുറെ ഇറങ്ങിയല്ലോ, മറ്റേ ഒരു കെ ജി എഫിന്റെ ആ ഒരു പുതിയൊരു സോങ് പോലെ അതില് ഒരു പാട്ട് ഞങ്ങളുടെ വരും. ചെയ്യുമ്പോ അതിങ്ങനെ ഓരോ ഇട്ടിട്ടിരിക്കുന്നത് പയ്യെ പയ്യെ റിലീസ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഒറ്റടിക്ക് ഇരിക്കുന്ന പരിപാടിയില്ല, അതിങ്ങനെ ഓരോ ഘട്ടം ആൾക്കാരെ ഇങ്ങനെ. ഈ പാട്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ത്രീയിലേക്ക് ഒരു സംഭവത്തിന് വേണ്ടി അവരിങ്ങനെ പതുക്കെ പതുക്കെ അതായിരിക്കണം അവരുടെ ഐഡിയ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 5 languages സിംഗേഴ്സ് ഓൾറെഡി ഉണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ തമിഴിലൊക്കെ റഹ്മാൻ സാറിൻ്റെ പാട്ടൊക്കെ പാടിയ ടീമൊക്കെയാണ് അവിടെ നിന്ന് വന്നേക്കണേ. അപ്പൊ നമ്മളോട്ട് മോശമൊന്നുമല്ലല്ലോ, അവിടെ ചെന്ന് അവരെയൊക്കെ പരിചയപ്പെട്ട് ചെല്ലുമ്പോൾ ഡയറക്ടർ ഉണ്ട്, ഇപ്പൊ സന്ദീപ് സാറൊക്കെ ഉണ്ട്, അപ്പൊ വെൽക്കം ടു കെ ജി ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗൺ ടു എർത്ത്. നമ്മളെക്കാട്ടി നമ്മളത്രയും കൂടി അഹങ്കാരമല്ലോ ഉള്ളിക്ക്, അത്ര ഭയങ്കര രവി സാറിനെ എല്ലാം പരിചയപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തൂഫാനാണ്, ഫസ്റ്റ് പാടിയ തൂഫാനാണ്. തൂഫാൻ പിന്നെ റണധീര റണ ആ പാട്ട്. അപ്പോൾ ശരിക്കും രണ്ടു ദിവസം അവിടെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം നമ്മളങ്ങനെ അത് ഷൂട്ടിങ്ങൊന്നും അങ്ങനെ അധികം കാണാൻ പോകാറൊന്നുമില്ല, കാര്യം അറിയാം നമുക്ക് അതിൻ്റെ പോകേണ്ട ആവശ്യമില്ല, കാരണം സ്റ്റുഡിയോയിൽ പാട്ട് പാടി. പക്ഷെ ഇത് ഞങ്ങൾ രണ്ടു ദിവസം അവരുടെ കൂടെ മൊത്തം അവർ യാഷ് ഭായി ഒക്കെ യാഷ്ബായിയുടെ വർക്ക് 5 ദിവസത്തിനുള്ളിൽ പുള്ളി പോയെന്ന് പറഞ്ഞു. ബാക്കി ക്യാമറ ഫുൾ സെറ്റ് അവിടെ ഉണ്ട് ഓൾറെഡി അവരുടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു 6 studios കോംപ്ലക്സ് ആണ് അവിടെ. ഇങ്ങനെ ഒരു സ്ഥലത്ത് റീ റെക്കോർഡിങ് നടക്കുന്നു, ഒരു സ്ഥലത്ത് ഡബിങ് നടക്കുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ ഫുൾ ഇങ്ങനെ കണ്ടിരിക്കണം, എല്ലാരും ഫുൾ വർക്കിംഗ് ആണ്. അവിടെ ഒരു ചായ നമുക്ക് കൊണ്ടുവന്ന ചെക്കം വരെ അവൻ നമുക്ക് ചായ എന്നിട്ട് പിന്നെ അവൻ പോണ റീ റെക്കോർഡിങ്ങിലൊക്കെ ഒച്ചെടുക്കാനൊക്കെ. അപ്പൊ നമ്മൾ ഡെഡിക്കേഷൻ ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ ആ അതില് റോ റോ റോക്കി എന്ന് പറഞ്ഞ സാധനം കുറെ പിള്ളേർ ഇവൻ്റെ അത്രയുള്ള പിള്ളേർ പാടിയിട്ടുണ്ട്. ആ പിള്ളേരൊക്കെ അതല്ലേ റോക്കി ബൈ, ആ പിള്ളേരൊക്കെ രാത്രി 1 to 2 hours ഉണ്ടല്ലോ ഫുള്ള് ഓൺ ആണ് അവര്, കാരണം ആ സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഉറക്കൊന്നും കേൾക്കുമ്പോഴല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ, അതാ നിങ്ങള് അതെല്ലാം അവിടെ വീടിനടുത്തുള്ള പിള്ളേരൊക്കെ പാടിക്കലും. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു റോക്കി ക്രൈസ് പിള്ളേർക്ക് വരെ കയറട്ടെ.
നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിപിൻ പാടി ഹിറ്റാക്കി ആ പാട്ടൊന്ന് പാടാമോ? അതിനു മുമ്പ് നമുക്ക് വേറെ സംഭവം ഉണ്ട്. നമ്മുടെ കൊച്ചിയിലെ മാസ്റ്റർ സാധനം ഉണ്ട് തലേന്ന്, നമ്മുടെ ചോട്ടോമില ഹിറ്റ് പാട്ടുണ്ട്. അതൊക്കെ അതൊന്നിലും അത് ആ പാട്ടൊന്നും ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് പാടിയിട്ട് നമുക്ക് തൂഫാൻ പാടാം. അതിന് ഒരു സംഭവം പറയാം. നമ്മുടെ ആ പാട്ടും പടവും ഒക്കെ ഷൂട്ട് ചെയ്ത് കൊച്ചിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതുവർഷം കാണാൻ കവിളേലും നാളത്തെ മേളം കേൾക്കാനും നമ്മൾ നേരുന്ന് എന്നായി ഒരു നൂറുമ്മ കൊച്ചിയിലെ മച്ചുനെ കച്ചമുറുക്ക് തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക് എസിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ തൂഫാനും കൂടി വരുമ്പോഴേക്കും നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൂഫാൻ സോങ്. അതിനു മുമ്പ് എന്റെ നമ്മുടെ കൂടെ പാടിയവർ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അൻവർക്ക, ഞാൻ, ശ്രുതികാന്ത്, സന്തോഷ്, പിന്നെ പ്രകാശേട്ടൻ, പിന്നെ നമ്മുടെ മോഹൻ സാർ, പിന്നെ ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഞങ്ങളെ ഒരുമിച്ച് പാടിയാണെങ്കിലും നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഭാഗ്യം കിട്ടിയ എനിക്ക് അൻവർക്ക് കാണും. അപ്പോൾ രവി സാർ താങ്ക് യു, പ്രശാന്ത് സാർ, പിന്നെ യശ് ഭാഗിനെ എനിക്ക് ലുലു മല്ലു വെച്ച് കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. അത് പുള്ളി ഞാൻ സിംഗറാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ച്. അത് ആ ഒരു സംഭവം, കാരണം മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷന് വേണ്ടി ഈ പാട്ടൊക്കെ പാടിയവരെ വെച്ച് വരുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ്. അതേപോലത്തെ ഒരു ഹൈലൈറ്റ് ഇപ്പോൾ വിപിനിയും കൂടി കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളെ വിളിച്ച് ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തൊരു സിനിമയിലോട്ട് നമുക്ക് കൂടി പുള്ളി പക്ഷെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അല്ലേ ഞാൻ ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പുള്ളിയടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ തീർച്ചയായിട്ടും 20 ബോഡി ഗാർഡ്സ് ഒക്കെ അടുക്കാൻ പറ്റില്ല. അപ്പൊ സിംഗറാണെന്ന് പുള്ളി അറിഞ്ഞപ്പോ എന്നെ വിളിച്ച് പുള്ളി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ഒരു ആഗ്രഹമാണ്, നമുക്ക് യാഷ് ഭായിനെ ബാംഗ്ലൂർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ നേരിട്ടൊന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാനൊക്കെ പറ്റും. നമ്മള് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ എന്തായാലും നമ്മുടെ റോക്കി ഭായിനെ അന്വേഷിച്ച് ബാംഗ്ലൂർ പോകും ഉറപ്പായിട്ടും. റോക്കി ഭായിനെ കാണാൻ പറ്റില്ല, അയാളുടെ വീട് കാണാൻ പറ്റും എന്തായാലും. വീടല്ല, നമ്മൾ റോക്കി ഭായിനെ കണ്ട് റോക്കി ഭായിയുടെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് പോരുള്ളൂ. ചാനലിൽ ചിലപ്പോ കിട്ടിയില്ല, അതായത് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ പ്രേക്ഷകർ നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വിളിച്ചിട്ടൊക്കെ അംഗീകാരമൊക്കെ നമുക്ക് ഇല്ലാന്ന് പറയാനൊന്നും പറ്റില്ലേ. ഏതെങ്കിലും സമയത്ത് നമ്മൾ എത്തിയാലേ ഇവിടെ വരെ എത്താമെങ്കിൽ ചിലപ്പോ ആ ഒരു റേഞ്ചിൽ നമ്മൾ എത്തും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ തൂഫാൻ എന്ന് പറയുന്ന ആ പാട്ടും കൂടി ഒന്ന് ഫുൾ ഓൺ ഫുൾ പവറിൽ അങ്ങോട്ട് പാടി അങ്ങോട്ട് കേൾപ്പിക്കും പറ്റാനെ. അപ്പൊ നമുക്ക് തൂഫാൻ തടയിട്ടവനെ തുഫാൻ, തുഫാൻ പടവെട്ടിടുന്ന രണഭൈരവനെ തുഫാൻ, തുഫാൻ തുടികൊട്ടിടുന്ന കടുധുന്തുവനെ തുഫാൻ, തുഫാൻ ചിറകെട്ടിടുന്ന നെടുനായകനെ ധീര 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 സുര സുൽത്താന, ധീര 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 സുര സുൽത്താന, ധീര 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 സുര സുൽത്താന, ധീര 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 സുര സുൽത്താന. തുഫാൻ വേറെ മൈൻഡിലേക്ക് ഉണ്ടിക്കുട്ടൊക്കെ തുള്ളറാണ്. കോരി തരിക്കണാണ്, അല്ല അത് കോരി തരിക്കണാണ്. ആ സിനിമ കാണുമ്പോ അറിയാം പാടിയൊരു എന്താ പറയാ, ആ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ കേട്ടിട്ടെങ്കിൽ ആ ഒരു ട്യൂൺ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, ഭയങ്കര പവർഫുൾ സാധനമാണ്. വീടിന്റെ അടുത്ത് ജിമ്മുണ്ട്, അവരുമാര് രാവിലെ ഈ സാധനം വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യണത്. ഞങ്ങൾ പറഞ്ഞല്ലേ, അതായത് ഇപ്പൊ വിപിൻ ഒരു ഓർക്കസ്ട്ര ഇല്ലാണ്ട് പാടിയിട്ട് തന്നെ കയ്യൊക്കെ ഇങ്ങനെ വെറുതെ, നമുക്ക് ആ ഒരു
എനർജി തന്നെയാണ്, വേറൊരു എനർജിയാണ് അത്. പാർലമെന്റ് ആ ഒരു ഇതും ആ ഒരു ആ ഒരു വടികളും ആ ഒരു എന്താ പറയാ ഒരു പവർ എന്ന് പറയൂലേ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇത് അടുത്ത് ഇവിടെ ക്യാമറ പൊളിച്ചെന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കണ്ടിട്ടോ വിപിൻ, ഇത് ഒരു ഡാൻസറാണ്, ഡാൻസ് മാസ്റ്ററും കൂടിയാണ് അനൂപ്. എന്റെ പേര് അനൂപ്. പരിപാടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാം. നമ്മള് ഡാൻസ് ഡ്രസ് ഇട്ടിട്ട് അവിടെ പോയി ഇരിക്കുന്നു, നിങ്ങളിവിടെ പാടാനില്ലെങ്കിൽ തകർക്കുന്നു, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഇതേപോലെ എല്ലാവർക്കും ഓരോ സമയമാണ്, നിമിത്തം എന്ന് പറയൂല. അതേപോലെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് നമുക്ക് ഇപ്പൊ കേട്ടിട്ട് ഇത് തന്നെ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഇതുപോലെ സംസാരിക്കുമെന്ന് അഭിനയിക്കുമെന്ന് ഒന്നും വിചാരിക്കില്ല. പക്ഷെ നമ്മൾക്ക് ഇതുപോലെ അവസരങ്ങൾ വരുമ്പോ നമ്മള് തൂഫാൻ കൊണ്ടുവന്ന് ഇപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞ എന്താ പറയാ, പണ്ട് എന്ന് വെച്ചാൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയ അരുൺ എന്ന് പറഞ്ഞ പുള്ളി ബാഹുബലിക്ക് ഡബ് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലൊരു പുള്ളി ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അതേപോലെ ഇപ്പൊ വിപിൻ സേവനെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നു. കാരണം പാൻ ഇന്ത്യൻ വേൾഡ് സിനിമ പോലെ ഒരു അംഗീകാരം കിട്ടിയ KGF 2 അതിലൊരു പാട്ട് പാടാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു അവാർഡ് കിട്ടണ പോലത്തെ ഒരു, അതിനേക്കാട്ടി വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ, ഒരു അവാർഡ് കിട്ടണേക്കാട്ടി വലിയ സന്തോഷമായിരിക്കും. പിന്നെ കയ്യിൽ നിന്ന് പോവും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നപ്പോഴത്തേക്കും അപ്പൊ തന്നെ ചോദിച്ചിക്ക ഏതാണ് KGF വന്ന് എന്നുള്ള ആ ഒരു സീനിലോട്ട് പോലെ ആ ഒരു മൂഡ്. അതൊക്കെ ഒരു ലക്കും ദൈവം എല്ലാം കൂടി നമുക്ക് അത്രയൊക്കെ എല്ലാവരും ചോദിച്ച പണിയില്ലേ, പണിയില്ലെന്ന് മാത്രമല്ല കിട്ടിയ സാധനമാണെങ്കിൽ ഹെവി റേഞ്ച് സാധനം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരുടെ റേഞ്ച്. അതാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷ, നമ്മൾ അത്രയ്ക്കും സ്നേഹിച്ച ഒരു സാധനത്തിലൂടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് തരും എന്നുള്ളത്. മമ്മൂട്ടിയെ മറ്റേ ഇതിനകത്ത് പറയല്ലേ, ബെസ്റ്റ് ആക്ടറിൽ പറയല്ലേ, നമ്മളൊരു നടനാവണം, നമ്മൾ തീരുമാനിച്ച നടനാവുമെന്ന് പറഞ്ഞില്ല, നമ്മളൊരു പ്രതീക്ഷിച്ചൊരു സാധനത്തിലൂടെ KGF എത്താൻ പറ്റും. നമ്മൾ സ്വപ്നത്തിലേക്ക് വിചാരിക്കും, അപ്പൊ വിളിച്ച് ഇന്ന സ്ഥലത്തു നിന്ന് വിളി വരും, നമുക്ക് പാടാൻ പേരൊരു പ്രോഗ്രാം പിടിച്ച് വെച്ചിട്ട് പോലും അതിൽ നിന്നൊക്കെ മാറി പാടി കേരള തൂഫാൻ പറപ്പിച്ചെന്നുള്ള സാധനമാണ് ഇപ്പൊ വന്ന് പോസ്റ്ററിൽ വരെ കണ്ടിട്ടുണ്ട്. കേരളത്തിന് ബോക്സ് ഓഫീസ് തൂഫാൻ ആക്കി. അത് നമ്മുടെ പാട്ടില് നമ്മ പാടിയ വരികളിലാണ് KGF അറിയപ്പെടുന്നത്, തൂഫാൻ. തൂഫാൻ നമ്മ പാടിയ പാട്ടിന്റെ ഹെഡ്ലൈൻ വെച്ചാണ് ഇപ്പൊ സാധനം പോയിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെയാണ് ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പൊ ചിലപ്പോ ഇനിയിപ്പൊ നമ്മ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഗായകനുണ്ടെന്ന് ഇപ്പൊ അവരറിഞ്ഞേക്കണത് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു സിനിമ അവിടെ. അപ്പൊ ഇനി മറ്റുള്ള ലാംഗ്വേജ് നമുക്ക് ലാംഗ്വേജ് നമുക്കൊരു പഞ്ഞമില്ലാത്ത സാധനമാണ്. അപ്പൊ അവിടെ പോയി അവിടെ വേറെ ലെവലിൽ നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടി ഇനി പൊളിക്കാനുള്ള വരില്ലേ, ഉറപ്പായിട്ടും വരും, സാധനം വരും, വരാണ്ട് അവിടെ പോകാനാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രയത്നങ്ങളും കാര്യങ്ങളൊക്കെ, അതിൻ്റെ നമ്മുടെ എന്താണ് ചോദിക്കാനും കാര്യങ്ങളൊക്കെ അവരാകെ ഞെട്ടിത്തിരഞ്ഞിരിക്കുന്നത് പാട്ട് കേട്ടോണ്ട്. റോക്കി വൈകി അറങ്ങോണ്ടിരിക്കണവന് എന്താ ഡയലോഗുകളൊന്നും മഞ്ഞില്ല, ഇതൊന്നും അല്ലവൻ ശരിക്കും ഇങ്ങനെ അല്ല അല്ലേ, എന്താണ് എണീറ്റ് ഇന്ന് വിസലടിക്കണേ. അപ്പൊ മച്ചാൻ പറയാ, നിങ്ങൾ കേട്ടില്ല അവിടെ മച്ചാൻ ഫോർട്ട് കൊച്ചിയുടെ സ്വന്തം വിപിൻ സേവിയർ മാത്രമല്ല ഇപ്പൊ ഇന്ത്യയുടെ സ്വന്തം പറയാ. അതല്ല ഫോർട്ട് കൊച്ചിയുടെ മാത്രമല്ല നമ്മുടെ ലോകം അറിയപ്പെടുന്ന KGF ആ തൂഫാൻ എന്ന് പറയുന്ന ആ പാട്ടിലൂടെ ലോകം അറിയപ്പെടുന്ന വിപിൻ സേവിയറിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ അങ്ങനെ ഇടിച്ചങ്ങനെ പൊട്ടിച്ചേക്കണം. അപ്പൊ എന്റെ എല്ലാ ചങ്ങാതിമാർക്കും